മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ കേരളം ഇന്ന് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. സാമൂഹികമായ വിവേചനങ്ങൾക്കിടയിലും അപരിഷ്കൃതമായ സാഹചര്യങ്ങൾക്കിടയിലും നിന്ന് ഈ കാണുന്ന സാംസ്കാരിക മുന്നേറ്റത്തിലേക്ക് വിളക്ക് തെളിച്ചതും മുൻപേ നടന്ന് വഴി കാണിച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ഒരു നാട്ടിൽ ബൈബിൾ എത്തിയപ്പോഴുണ്ടായ മാറ്റം, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ അടിമകളായി മാത്രം കണ്ടിരുന്ന പരസ്പരം ഭിന്നിച്ച് കടിച്ചു കീറിയിരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്നും സാംസ്കാരിക കേരളത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. ഇതിനെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ അടിത്തറ വിദ്യാഭ്യാസമായിരുന്നു. ഉന്നത കുലത്തിൽ ജനിച്ചവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന വിദ്യാഭ്യാസത്തെ താഴെക്കിടയിലേക്കും വ്യാപിപ്പിച്ച മിഷണറിമാർ അവർണനെയും സവർണനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു. പ്രാകൃതമായ ദുരാചാരങ്ങൾ, സ്ത്രീകളോടുള്ള സമാനതകളില്ലാത്ത അവഹേളനം, ഇവയ്ക്കെല്ലാമെതിരെ ആശയപ്രചരണവും പ്രത്യക്ഷ സമരങ്ങളുടെ നേതൃത്വവും വഹിച്ച മിഷണറിമാർ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിന് മികച്ച തുടക്കമാണ് നൽകിയത്. പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കാനും അതിൽ മതവും വർണ്ണവും നോക്കാതെ എല്ലാവരെയും പഠിപ്പിക്കാനും തുടക്കക്കാരനായത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനായിരുന്നു. കേരളത്തിൽ ആദ്യമായി അച്ചടിയന്ത്രം കൊണ്ടുവന്നതും നിഘണ്ടു ഉണ്ടാക്കിയതും പുസ്തകങ്ങൾ അച്ചടിച്ചതും വിവിധ ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കിയതുമെല്ലാം മിഷണറിമാരായിരുന്നു. ബെഞ്ചമിൻ ഹെയ്ലി, ഹെർമൻ ഗുണ്ടർട്ട്, അർണോസ് പാതിരി തുടങ്ങിയവർ കേരള വിദ്യാഭ്യാസ മേഖലയിലും അച്ചടി മേഖലയിലും ഭാഷാ മേഖലയിലും വലിയ വിപ്ലവങ്ങളാണ് നടത്തിയത്. നൂറുകണക്കിന് വിദേശ ഗ്രന്ഥങ്ങൾ ഇവിടേക്ക് പരിഭാഷപ്പെടുത്തി. മതപരമായ ലാഭേച്ഛയില്ലാതെ വസിഷ്ഠസാരം, വേദാന്തസാരം, അഷ്ടാവക്രസീത, യുധിഷ്ഠര വിജയം തുടങ്ങിയവയെല്ലാം ലത്തീൻ ഭാഷയിലേക്ക് എഴുതപ്പെട്ടു. അയിത്തം, തീണ്ടൽ, തൊടിയിൽ, ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹിക വിവേചനങ്ങൾ, ക്ഷുദ്രക്രിയകൾ, ഇവയ്ക്കെല്ലാമെതിരെ സമരം നയിച്ച് കേരളത്തിന് ദിശാബോധം നൽകിയ ഉദയം പേരൂർ സൂനകദോസ് പോലെ നിരവധി മുന്നേറ്റങ്ങൾക്ക് കേരളം സാക്ഷിയായി. ഇവിടെയെല്ലാം മിഷണറിമാർ പ്രവർത്തിച്ചോ അവിടെയെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ കലാശാലകൾ വരെ സ്ഥാപിക്കപ്പെട്ടു. ബൈബിളിൻ്റെയും മിഷണറിമാരുടെയും വരവോടെ കേരളത്തിൻ്റെ സാമൂഹിക ദുസ്ഥിതികളിൽ സമൂലമായ മാറ്റമാണ് ഉണ്ടായത്. ലോകത്ത് മിഷണറിമാരും സുവിശേഷവും ചെന്നിടത്തെല്ലാം തകർന്നിട്ടുള്ള അടിമത്തം അങ്ങനെ കേരളത്തിലും തകർന്നു. അടിമകൾക്ക് വേണ്ടി ഇവിടെ ആദ്യം ശബ്ദമുയർത്തിയത് ക്രൈസ്തവരായിരുന്നു. എല്ലാവരും ദൈവസൃഷ്ടികളാണെന്നും സമന്മാരാണെന്നും എല്ലാവരും ഒരു രക്തത്തിൽ നിന്നുള്ളവരാണെന്നുമുള്ള സന്ദേശമായിരുന്നു മിഷണറിമാർ പ്രചരിപ്പിച്ചത്. അടിമകൾക്ക് മനുഷ്യരെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവരെ സ്വതന്ത്രരാക്കണമെന്നും ആവശ്യപ്പെട്ട് 1847 മിഷണറിമാർ ചേർന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചതായി ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി അടിമകളെ വിമോചിപ്പിക്കാൻ മുൻകൈയെടുത്തത് മലയാളം അച്ചടി ഭാഷയുടെ പിതാവായ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. 1835 മൺട്രോ തുരുത്തിലെ 100 അടിമകളെ ബെയ്ലിയും സഹപ്രവർത്തകരും ചേർന്ന് മോചിപ്പിച്ചു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ മാർഗദർശിയായിരുന്നു മിഷണറി കൂടിയായ ബെയ്ലി. ഇവരുടെ പോരാട്ടങ്ങളെ തുടർന്ന് 1853 സെപ്റ്റംബർ 15 തിരുവിതാംകൂർ സർക്കാർ അടിമകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. 1854 തിരുവിതാംകൂർ മഹാരാജാവ് അടിമ വ്യാപാരം നിർത്തലാക്കിയതും അടിമ കച്ചവടം ശിക്ഷാർഹമായി കുറ്റമായി പ്രഖ്യാപിച്ചതും മിഷണറിമാരുടെ പ്രേരണയാലായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ വി നാഗയ്യ ഇപ്രകാരം എഴുതുന്നുണ്ട്: ഈ ക്രിസ്തീയ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ താണപടിയിൽപ്പെട്ടവർ എന്നും ഇങ്ങനെ ഉദ്ധരിക്കാതെ കിടക്കുമായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളിൽ പോയി ഉത്തമമാം വിധം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു ബോധം അവരിലുണ്ടാക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. താഴ്ന്ന വിഭാഗക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായുള്ള ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിൽ നിരവധി ക്രിസ്തീയ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. സമുദായത്തിലെ താണപടിയിലുള്ള തങ്ങളുടെ നിർഭാഗ്യവാന്മാരായ സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ അവഗണിച്ചിരുന്നവൻ്റെ ദുരന്തഫലങ്ങൾ ഉന്നത ജാതികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ക്രിസ്തീയ മിഷണറിമാരുടെ സേവനങ്ങളാണെന്ന് 1931 സെൻസസ് റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എൻ കുഞ്ഞൻപിള്ള എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ അഹങ്കാരത്തോടെ നോക്കിക്കാണുന്ന തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വേണ്ടി പള്ളിയിരുന്ന സ്ഥലം ചോദിച്ചപ്പോൾ അത് വിട്ടുകൊടുത്ത ക്രിസ്ത്യാനികൾ സമഗ്ര മേഖലകളിലും സേവന സന്നദ്ധതയാണ് കാണിച്ചു കൊടുത്തത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണെങ്കിൽ അതിൽ ഏറ്റവും സംഭാവന നൽകിയിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ്.
ജാതി ഭേദമില്ലാതെ അവർണനെയും സവർണനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ തയ്യാറായത്, പെൺകുട്ടികൾക്കായി സ്കൂളുകൾ തുടങ്ങിയത്, കേരളത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് എല്ലാം മിഷണറിമാരായിരുന്നു. സ്കൂളുകളിൽ ഇന്ന് നാം കാണുന്ന നിർധന കുട്ടികൾക്കായുള്ള ഉച്ചക്കഞ്ഞ് വിതരണത്തിൻ്റെ തുടക്കം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനായിരുന്നു. വീടുകളിൽ നിന്നും പിടിയേരി പിരിച്ചായിരുന്നു ഇത്. മിഷണറിമാരുടെ വരവ് ഇന്ത്യയുടെ അസ്തിത്വമിളക്കി എന്ന നവവർഗീയവാദികളുടെ പ്രചരണങ്ങൾക്കുള്ള മറുപടി ഒന്നുമല്ല ഇത്. കൽക്കട്ടയിലെ തെരുവീഥികളിൽ ജീവിച്ച് മരിച്ച് ലോകത്തിന് മുന്നിൽ സ്നേഹം മാത്രം പകർന്ന പാവങ്ങളുടെ അമ്മ മദർ തെരേസയെ കേവലം ഒരു മതംമാറ്റക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്വാസം മുട്ടി ഓടുന്നവരോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല, സഹതാപവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മിഷണറിമാരുടെ ഇടപെടലുകളിലൂടെ സാമൂഹിക വളർച്ചയാണ് ഉണ്ടായതെന്ന പലരും മറച്ചു വെക്കാൻ വെമ്പുന്ന ചരിത്രം ഒന്നുകൂടി ഉറക്കെ വായിക്കുന്നു എന്ന് മാത്രം. മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്ത്യ എന്നേ ഒരു ക്രിസ്ത്യൻ രാജ്യമായ